നമസ്തേ, ഞാൻ ഭവ്യ പാർവതി. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിന് അനുകൂലമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന് ഡോക്ടർക്കെതിരെ മതതീവ്രവാദികളുടെ വിദ്വേഷ പ്രചാരണം. ഖത്തറിലെ നസീം ഹെൽത്ത് കെയറിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ അജിത് മില്യാറിനെതിരെയാണ് വിദ്വേഷ പ്രചാരണം നടത്തിയത്. ഇതേ തുടർന്ന് നസീം ഹെൽത്ത് കെയർ അധികൃതർ ഡോക്ടറെ നിർബന്ധപൂർവ്വം രാജിവെപ്പിച്ചെന്നാണ് റിപ്പോർട്ട്. ഇതിനു പിന്നിൽ ISലേക്ക് ആളെ വിടുന്ന തീവ്രവാദ സംഘടനയെന്നാണ് വിവരം. കൂടാതെ തിരിച്ചു നാട്ടിലെത്തിയാൽ കണ്ടോളമെന്ന ഭീഷണിയും മുഴക്കിയിട്ടുണ്ട്. പൗരത്വ ബില്ലല്ല സത്യത്തിൽ വിഷയം. ആവശ്യം നരേന്ദ്രമോദി സർക്കാരിനെ താഴെയിറക്കുക എന്നതാണ്. ഏറ്റവും എളുപ്പം ഇളക്കിവിടാവുന്ന വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിച്ച് കലാപം സൃഷ്ടിക്കുക, രാജ്യത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടെന്ന തോന്നലുണ്ടാക്കുക എന്ന് തുടങ്ങുന്ന പോസ്റ്റാണ് ഡോക്ടർ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തത്. ഈ പോസ്റ്റിൽ ഒരു മതത്തെയോ മതവിശ്വാസത്തെയോ അവഹേളിച്ചിട്ടില്ല. എന്നാൽ മതനിന്ദയുണ്ടെന്ന് തെറ്റായ പ്രചാരണം നടത്തിയാണ് കേരളത്തിൽ നിന്നുള്ള മതതീവ്രവാദ സംഘടനയുടെ ആളുകൾ ഡോക്ടർ അജിത്തിന്റെ ജോലി കളയിപ്പിച്ചത്. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമത്തെ അനുകൂലിക്കുന്ന ഹിന്ദുക്കൾക്കെതിരെ കേരളത്തിൽ നിന്നുള്ള മതതീവ്രവാദ സംഘടനയുടെ ആളുകൾ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നതായി നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നു. ISലേക്ക് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേരെ കയറ്റിയച്ച മതഭീകര സംഘടനയാണ് പൗരത്വ ബില്ലിനെ അനുകൂലിക്കുന്ന ഹിന്ദുക്കൾക്കെതിരെ മാസ് ക്യാമ്പയിൻ നടത്തുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഡോക്ടർ അജിത്തിനെ നാട്ടിലെത്തിയാൽ ആക്രമിക്കുമെന്ന ഭീഷണികളും ഉയരുന്നുണ്ട്. കരുനാഗപ്പള്ളി സ്വദേശിയായ ഡോക്ടറുടെ വീട് എവിടെയാണെന്ന ചോദ്യവുമായി തീവ്രവാദികൾ രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം ഡോക്ടർക്ക് പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തി. ഒരു മതത്തെയും നിന്ദിക്കാതെ അഭിപ്രായം പറഞ്ഞതിന് ജോലി കളയിക്കുന്ന തീവ്രവാദ പ്രവർത്തനം വലിയ അപകടമാണ് ഉണ്ടാക്കുന്നതെന്ന് അഭിപ്രായങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഡോക്ടർക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും വിവിധ ഹിന്ദു സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ജനം TV.com.